അവരങ്ങ് കഴിഞ്ഞാൽ രണ്ടാനാകാശത്ത് മലക്കുകളെ അള്ളാഹു തആല കൊണ്ടുവരികയാണ്. അവർ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ സഫായിട്ട് നിൽക്കുകയാണ്. ഭൂമിയിലുള്ള മനുഷ്യരുടെ മൊത്തം സൃഷ്ടികളുടെ ഇരുപതി ഇരട്ടിയാണ് അവരുള്ളത്. അവരും ഇങ്ങനെ വരി നിൽക്കുകയാണ്. മൂന്നാമത് സഫായിട്ട് പിന്നെയും നിൽക്കുകയാണ് മലക്കുകൾ. മൂന്നാനാകാശത്ത് മലക്കുകൾ മൊത്തം സൃഷ്ടികളുടെ 30 ഇരട്ടിയാണ് അവരുള്ളത്. അങ്ങനെ 4, 5, 6, 7 ആകാശങ്ങളിലുള്ള മലകളെ അവരെല്ലാവരും വരി വരിയായി വരികയാ. يوم يقوم الروح والملائكة صفا لا يتكلمون ആരും മിണ്ടുന്നില്ല. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള സകല മലക്കുകളും വരി വരിയായി നിൽക്കുന്നു, അണിയപ്പിച്ചു നിൽക്കുന്നു. ഒരാളും ഒരാടുന്നില്ല. നരകത്തെ കൊണ്ടുവരികയാണ് സുബ്ഹാനല്ലാഹ്. സൃഷ്ടികൾ മുഴുവനും ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറിയ ബിൽഡിംഗിന്റെ ഉള്ളിൽ ഉണർന്നു നിൽക്കുന്ന ആളുകൾ ചൂടുകൊണ്ട് പൊറുതിമുട്ടുന്നത് പോലെ മേലോട്ട് നോക്കാൻ കഴിയുന്നില്ല. ഒരു ജാണകല സൂര്യൻ കത്തി നിൽക്കുന്ന ചെമ്പിന്റെ തറപ്പഴുത്തു നിൽക്കുന്ന താഴെ ഓരോരുത്തരും അവരവരുടെ വിവാദത്തിന്റെ തോതനുസരിച്ച് ഞെരിയാടി വരെ മുട്ടി നിൽക്കുന്നവർ മുട്ടോളം അരയോളമോളം തോളോളം അതുപോലെ മൂലറ്റം വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവർ ഓരോരുത്തരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് വിവാദത്തിന്റെ കാഠിന്യവും വിവാദത്തിന്റെ ബഹുമാനവും തെറ്റുകളുടെ കാഠിന്യവും അനുസരിച്ച് തോതനുസരിച്ച് പ്രയാസപ്പെടുന്ന അവിടെ നിൽക്കുമ്പോഴാണ് വല്ലാത്തൊരട്ടഹാസം കേൾക്കുന്നത്, വല്ലാത്ത പ്രയാസം കേൾക്കുന്നത്. സഹോദരങ്ങളെ, നരകമാളിയാളി വരികയാണ്, നരകമാളിയാളി വരികയാണ് സുബ്ഹാനല്ലാഹ്. എല്ലാവരും പേടിച്ചു പോകുന്ന സമയമാണ്. വജീഅ യൗമഇദിം ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാനു വ അന്നാ ലഹു ദിക്റാ. ജനങ്ങൾ മുഴുവനും പേടിച്ചു പോകുന്നു. വല്ലാത്തൊരു സംഗതിയാണത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന നരകത്തിന് 70,000 ചങ്ങല കൊണ്ടാണ് വരുന്നത്. വരികയാണ്, ചങ്ങല പൊട്ടിച്ചിട്ട് വരികയാണ്. ഒരു ചങ്ങല പിടിക്കാൻ 70,000 മലക്കുകളുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹ്, ആ ഗൗരവമുള്ള നിലക്കാണ് ഈ മഹ്ശറേ അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എല്ലാവരും ബേജാറിൽ നിൽക്കുന്ന സമയമാണ്. എല്ലാവരും വലിയ പ്രയാസത്തിൽ ഇപ്പോൾ എനിക്ക് ഹിസാബ് ഉണ്ടാകുമെന്ന് കരുതി നിൽക്കുകയാണ്. പക്ഷേ ഇല്ല, ദിവസങ്ങൾ ഇങ്ങനെ നീങ്ങുന്നില്ല, സമയം പോകുന്നില്ല. വല്ലാത്ത പ്രയാസത്തിൽ എല്ലാവരും കാത്ത് കാത്ത് നിൽക്കുകയാണ് ഹിസാബ്. ഒരു രക്ഷയുമില്ല. ഒരൊറ്റ ദിവസത്തിൽ 50,000 വർഷത്തെ ദൈർഘ്യമുള്ള ലോകമാ സഹോദര. ഒരു ദിവസമല്ല, അര ദിവസം, 2 ദിവസമല്ല, 10 ദിവസമല്ല, ഒരു കൊല്ലമല്ല, ഒരു ദിവസത്തിൽ 50,000 വർഷത്തെ ദൈർഘ്യം. ബസ് കയറാൻ വേണ്ടിട്ട് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബസ് വരും. ഒരു ബസ് പോയി, അടുത്ത ബസ് അരമണിക്കൂർ കഴിഞ്ഞിട്ട്. അരമണിക്കൂർ കാത്തു നിൽക്കുമ്പോഴേക്ക് എന്തൊക്കെ കാലുവേദനയാണ്, കൈവേദനയാണ്, വയറ്റുന്ന എന്തൊരു തലവേദനയാണ്. റെയിൽവേയിലേക്ക് പോയി, ഇന്നെ പാളം തെറ്റിയിട്ട് കുറെ ട്രെയിനൊക്കെ ലൈറ്റ് ആയിട്ടുണ്ട്. കാത്തു നിൽക്കുന്ന ആളെ വിഷമം എന്താണ്? ഈ സംഗതി അല്ല, വേറൊരു സംഗതി നടക്കൂല. റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ വേറെ നടക്കൂല. വണ്ടി കാത്തു നിൽക്കാൻ ഓന്റെ ജീവിതം പോയി. ഞാൻ പറഞ്ഞ രാവിലെ വരേണ്ട വണ്ടി ഉച്ചക്ക് വരുന്നുള്ളൂ, ഉച്ച വരെ റെയിൽവേ സ്റ്റേഷനിൽ മുകളിലോട്ടൊക്കെ നിന്നോളാം, വേറെ പണിയൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു പണിയല്ലാതെ ഈ മഹ്ശറിൽ എന്തൊരു പണിയാണുള്ളത്? കരയലല്ലാതെ വേറെ വഴിയില്ല. സങ്കടമാണ്, സങ്കടമാണ്. കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷിക്കാൻ ഒന്നുമില്ല, കഴിക്കാൻ ഒന്നുമില്ല. മനുഷ്യന് പിടുത്തം കിട്ടുന്നില്ല, എന്തൊരവസ്ഥയാണെന്ന് അറിഞ്ഞുകൂടാ. ജനങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ സങ്കടപ്പെട്ടു പോകുമ്പോ സഹോദരങ്ങളെ, ഉപ്പാപ്പയെ സമീപിക്കുക.
പറയുകയാണ് മനുഷ്യന്മാര്. മഹാനായ അബുൽ ബസർ ആദം അലൈഹി സലാം പഠിക്കുന്ന അങ്ങനെയാണ്. പെട്ടെന്ന് ഒരു സങ്കടം വന്ന് എഴുതുമ്പോൾ തങ്ങളെ കാണുക, ഒരു ഉസ്താദിനെ കാണുക, ഒരു സമാധാനത്തിന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിക്കുന്നു. ആദം നബി അലൈഹി സ്വലാമിനോട് ഈ സകല മക്കളും സകല സൃഷ്ടി സകല മനുഷ്യന്മാർ ആദം നബിന്റെ മക്കളാണ് പോയിട്ട് പറയുന്നത്, എന്തൊരു അതാവാണ്, എന്തൊരു പ്രശ്നമാണ്, നിൽക്കാൻ കഴിയുന്നില്ല, കാലെടുത്ത് അടക്കി വെക്കാൻ കഴിയുന്നില്ല, അത്രയും തിരക്കാണ്, അത്രയും ജാമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഹിസാബിന് വിളിക്കാൻ വേണ്ടിയും റബ്ബിനോടും ഉറക്കമെന്ത് ചെയ്യണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, പണ്ട് പഴം പറിക്കണമെന്ന് പറഞ്ഞിട്ട് റബ്ബെന്നെ സ്വർഗത്തിൽ സൃഷ്ടിച്ചിട്ട് നിർത്തിയത് നിങ്ങൾ അറിയില്ല മക്കളെ, ഞാനത് കഴിച്ചു പോയവനാ, അതിൽ ഹിസാബുണ്ടാവുന്ന വീടിയിലാണ് ഞാനുള്ളത്, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല, നിങ്ങൾ നൂഹ് നബിയെ സമീപിക്കൂ, അടുത്ത നബിയിലേക്ക് പോവുകയാണ്, അടുത്ത നബിയിലേക്ക് പോവുകയാണ്, അടുത്ത നബിയിലേക്ക് പോവുകയാണ്. അവസാനം ഐനുർ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുകയാണ്. ഒത്തായ തങ്ങളടുക്കൽ എത്തിയിട്ട് അടിമകൾ എന്നൊരു സങ്കടത്തിലുള്ള കരച്ചിലാണ്, യാ റസൂലല്ലാഹ്, സ്വർഗമെങ്കിലും സ്വർഗം, നരകമെങ്കിലും നരകം, നബിയേ ഒരു ഭാഗത്ത് നരകം ഇങ്ങനെ ആളിയാളി നിൽക്കുകയാണ്, റബ്ബാകുന്ന ജബ്ബാറായ ഖഹാറായ റബ്ബിന്റെ കഹരിയത്തിന്റെ രൂപമാണ് ഒരു ഭാഗത്തുള്ളത്, ഞങ്ങൾ സങ്കടത്തിലാണ് നബിയേ, ഹിസാബിന് വിളിച്ചു വിട്ടോളം. സഹോദരങ്ങളെ, അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗമ, ആർക്കാണടാ ഇന്നത്തെ അധികാരം, ആരും ഇല്ലാത്ത ദിവസം അതാ, ഖഹാറായ റബ്ബിന് മാത്രമാണെന്ന് പറയപ്പെടുന്ന ദിവസം, അധികാരം വേറാർക്കില്ല, പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി ശഫാഅത്ത് എനിക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ പോയി, അനുയായികളുടെ കരച്ചിലേ ഹബീബായ തങ്ങളതാ വലിയ സങ്കടത്തിലായി, മുത്തായ തങ്ങൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇനി വേറൊരാളിലേക്ക് പറഞ്ഞു വിടാനില്ല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വാസവാക്ക് പറയുന്നു, അനലഹ ഞാനാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ശഫാഅത്ത് തുടങ്ങാൻ അധികാരമുള്ളവൻ, ഞാനതിന്റെ അധികാരമുള്ളവനാണ്, അർഹതയുള്ളവനാണ് ഞാൻ പോകാം. സഹോദരങ്ങളെ, അർശിന്റെ ചുവടെ പോയി സുജൂദ് ചെയ്യുകയാണ്. ചെയ്യുന്ന സമയത്ത് 20,000 വർഷം വലതുഭാഗത്തേക്കും 20,000 വലതുഭാഗത്തേക്കും, അത്രയും വിസ്താരമുള്ള ഒരു ലോകമാണ് അർശ് എന്ന് പറയുന്നത്. ആ അർശിന്റെ ചുവടെ പൊട്ടായ തങ്ങളെ സുജൂദങ്ങ് നടക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹ് വിളിക്കുന്നു, ارفع راسك يا محمد واسأل تتبشفع تشفر او نبي تنگل سجود ديننا تنگل ای കൊടാര കൂടി മനുഷ്യരും ശക്തികളും സകലരുമുള്ള സദസ്സിൽ അങ്ങയുടെ നെറ്റി എന്റെ മുമ്പിൽ വെക്കണ, അങ്ങ് ദുന്യാവിൽ സുജൂദ് ചെയ്തത് എത്രയാണ് എത്രയാണ്, മൗലായ സല്ലി വസാ മുഹമ്മദ്.
മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, സഹോദരങ്ങളെ എത്രയാട് സുജൂദ് മുത്തായ തങ്ങളെ പാദങ്കാലിൽ നിൽക്കെട്ടുന്നത് വരെയുള്ള നിസ്കാരം. അല്ലാഹ് പറയുന്നു, ഞങ്ങൾ സുജൂദ് ചെയ്യണ്ട, തലയുയർത്തിക്കോ, ചോദിച്ചോ, തരാം, റെക്കമെന്റ് ചെയ്തോ, സ്വീകരിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് ഇതെന്തൊരു താമസിപ്പിക്കലാണ്, അല്ലാഹ് ഇതെന്തൊരു സങ്കടമുള്ള ലോകമാണല്ലോ, നിന്റെ അടിമകൾ നിന്റെ ഔദാര്യമാണ്, നീ ഒന്ന് ഹിസാബിന് വിളിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ശഫാഅത്തുൽ ഉലമാ, ഏറ്റവും മഹത്വമായ ആ ശഫാഅത്ത് തുടങ്ങുന്ന ആ ശഫാഅത്ത് കൊണ്ടാണ് എല്ലാവരെയും ഹിസാബിന് വിളിക്കുന്ന ഈ ശഫാഅത്ത് അല്ല സുട്ടികൾക്കുള്ളത്, എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി മുത്തായത്തങ്ങൾ ചെയ്യാൻ ശഫാഅത്തുൽ ഉലമാ. എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്നു, ഏറ്റവും വലിയ നേതൃത്വ പദവി മുഹമ്മദുർ റസൂലുള്ളാഹി, സകല അബൂജഹലും സകല സകല തമ്മാടികളും റസൂലുള്ളാഹിനെ പ്രയാസപ്പെടുത്തിയ ധിക്കാരികളും മുഴുവനും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനം അംഗീകരിക്കുന്ന ദിവസമാണ്. ഹബീബായ തങ്ങളുടെ ഉമ്മത്തിന് ശരിയായ ഉമ്മത്തിന് സന്തോഷിക്കേണ്ട ദിവസം തന്നെയാണ്. അല്ലാഹു ഭാഗ്യം തരട്ടെ.